കോവിഡ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ വളരെ മോശമായ തരത്തിൽ ബാധിച്ചു കഴിഞ്ഞു. ഇതിനു ബദലായി ഓൺലൈൻ വിദ്യാഭ്യാസ പ്രക്രിയ ആരംഭിച്ചുവെങ്കിലും മഹാരാഷ്ട്രയിലെ പൽഘർ ജില്ലയിലെ ജവഹറും മൊക്കാഡയും പോലുള്ള സ്ഥലങ്ങളിലെ വിദ്യാർത്ഥികൾ കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. ദരിദ്രരായ ഈ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ഈ ആദിവാസി കുട്ടികൾക്ക് എവിടെ നിന്ന് ലഭിക്കുമെന്ന ചോദ്യം പ്രസക്തമാകുന്നു. ലാപ്ടോപ്പുകളെ കുറിച്ചോ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളെ കുറിച്ചോ കേട്ടിട്ട് പോലുമില്ലാത്തവരാണ് ഇവിടെയുള്ളത്. ഇനി ആർക്കെങ്കിലും അല്പം അറിയാമെങ്കിൽ പോലും അത് വാങ്ങാനുള്ള പണം ഇവരുടെ പോക്കറ്റിൽ ഒതുങ്ങുന്നതല്ല. വളരെ വിദൂരമായ സ്ഥലങ്ങളായതിനാൽ നെറ്റ്വർക്ക് കവറേജ് ലഭിക്കുന്നതിന് ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. आम्हाला शाळेत जायला नव्हतं. आधी बोंगा शाळा नव्हती सुरू होईल तर आम्ही इकडे फिरायचो तिकडे फिरायचो. आता दिगंत स्वराज फाउंडेशन मधून आम्हाला शाळा दिलेली आहे. तिच्यातून आम्हाला खूप काही शिकण्यासारखं आहे. गाणे सांगतात स्पीकर दादा, गाणे सांगतो, गोष्टी सांगतो, कविता सांगतो. त्याच्यामुळे आम्हाला कविता येतात, धडे येतात. ഇതിനിടയിലാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി ഡൈജൻ സ്വരാജ് ഫൗണ്ടേഷൻ എത്തുന്നത്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ പ്രതീക്ഷയൊന്നുമില്ലാതെ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബോൾക്കി ശാല എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് ഇവർ. കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സഹായമാണ് സംഘടന ചെയ്യുന്നത്. കുട്ടികൾക്കായി ഇവർ ക്ലാസുകൾ ഒരുക്കുന്നു. ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ലാസുകൾ സജ്ജമാക്കും. സ്പീക്കർ ഘടിപ്പിച്ച കൂടുതൽ പേരിലേക്ക് ക്ലാസുകൾ എത്തിക്കും. മേഖലയിലെ 20 ആദിവാസി ഗ്രാമങ്ങളിലായി 1000 വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ എത്തിക്കുക എന്നതാണ് ഡൈജൻ സ്വരാജിന്റെ ലക്ഷ്യം. ഗ്രാമീണ വിദൂര മേഖലകളിൽ ഒരു ബദൽ എന്ന നിലയിൽ തുടങ്ങിയ ബോൾക്കി ശാല വലിയ പ്രചോദനമായി മാറിയിരിക്കുകയാണ്. ബോൾക്കി ശാല ഉപക്രമം ചാലു കേസ്ഥേനെ ആമത്തെ ഗാവത്തെ സകളെ പാൽക്കാൻ മീറ്റിംഗ് ഘേവൻ സകളെ പാൽക്കാൻ വിചാരല ഉപക്രമം ആയി അപ്പൻ ചാലു കരാ ആമീ സകളെ പാൽക്കാൻ മിഴു ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്ന സേവന സംഘടനകൾക്ക് സർക്കാരിന്റെ പിന്തുണയും അനിവാര്യമാണ്. മൊക്കാട തെഹസിലിലെ നീൽമാട്ടി, ദന്ത്വാൾ എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ കൃഷിയിടങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരാണ്. അതിനാൽ ഇവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ മേഖലയിൽ ഒരു അവഗണന നിലനിൽക്കുന്നു. എന്നാൽ ഈ സംരംഭം ആരംഭിച്ചതോടെ കുട്ടികൾ സ്പീക്കറിലൂടെ ലഭിക്കുന്ന പാഠങ്ങൾ പഠിക്കുവാൻ സന്തോഷത്തോടെ വന്നെത്തുന്നു. സാമ്പത്തികമായി ദുർബലരും പിന്നാക്കക്കാരുമായ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് ഈ സംരംഭം. ന്യൂസ് ഡെസ്ക്, ETV ഭാരത്. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ETV ഭാരത് സന്ദർശിക്കുക.